ഷമീർ നോക്കൂ, ഈ ഒരു വിഷയം, അതായത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി തുടക്കത്തിൽ തന്നെ ആശയവിനിമയം നടത്തുന്നുണ്ട്, ഇപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഒന്ന്, നിങ്ങളുടെ പരാതിക്കാരുടെ ടീമിനെ സ്പ്ലിറ്റ് ചെയ്തു, അങ്ങനെ നിങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഈ പരാതി എവിടെയും എത്താതിരിക്കാൻ ശ്രമിച്ചു, അന്വേഷണം മന്ദഗതിയിലായി എന്ന ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുന്നു. ഇതിൽ എല്ലാ വശങ്ങളും പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊന്നും ഒരു വർത്തമാനവും പിന്നീട് കേട്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിലെന്ത് പ്രതീക്ഷയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അല്ല, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ടായ ആക്ഷേപങ്ങളും കാര്യങ്ങളും എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുഭാവപൂർവ്വം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയും ഞങ്ങൾ ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എഴുതി തരാനും പുതിയ പരാതിയായിട്ട് മുമ്പോട്ട് പോകാനും ഒക്കെ പറയുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൈമാറുന്നത് താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരുടെ ഒരു സ്വഭാവം വെച്ച് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഒരു 5-8 മാസക്കാലമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ എറണാകുളത്ത് ഞങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ഒരു സ്വഭാവം വെച്ച് ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ ഇൻവോൾവ്മെൻ്റ് ആയ ആളുകളെക്കുറിച്ച് ഒരു നടപടിയും അതിലേക്ക് പോകുന്നില്ല. അവരെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വകുപ്പ് തല അന്വേഷണം, സസ്പെൻഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ഇവരെ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ FIR ഇട്ടുകൊണ്ട് അന്വേഷിക്കാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. ആ രീതിയിലേക്ക് അന്വേഷണം പോകുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാതിയും കാര്യങ്ങളും എഴുതി തരൂ എന്ന് പറയും. ഇത് വീണ്ടും ഈ പ്രക്രിയ ഇങ്ങനെ തുടരുകയാണ്. അതിലപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വന്ന പുറത്ത് വന്ന കാര്യങ്ങളെല്ലാം കേവലം ഒരു 10-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള, പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തി മാത്രമാണ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഈ ബാങ്കിൻ്റെ സീല്, ഇത്തരത്തിലുള്ള വ്യാജരേഖകൾ, ഇതൊക്കെ ഫോർജറി ചെയ്ത ആളെയെങ്കിലും കൂട്ടുപ്രതിയാക്കാൻ പോലീസ് സംഘത്തിന് കഴിയേണ്ടതുണ്ട്. അതുപോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ കേസ് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഈ ക്രൈംബ്രാഞ്ചിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഗൂഢാലോചന നടത്തി അട്ടിമറിക്കാനായിട്ടുണ്ടായിട്ടില്ല. ആ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ തന്നെ ഞങ്ങളോട് ശരിവച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയും. ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് അവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ വിഷയങ്ങൾ ഉണ്ടായതും പ്രശ്നങ്ങളായതും. ഞങ്ങളേതായാലും നാളെ നിയമവിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ റിട്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകും. കൃത്യമായിട്ടുള്ള നീതി കിട്ടുന്നത് വരെ മോൺസൺ മാവുങ്കൽ ഇപ്പോഴും ജയിലിലാണ്. മോൺസൺ മാവുങ്കലിന് സ്വാഭാവിക ജാമ്യത്തിനുള്ള സമയവും അടുത്തു വരികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് പോലീസുകാരുടെ ഇൻവോൾവ്മെന്റ് എന്താണ്? അതും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു ലക്ഷ്മണയെ കുറിച്ചൊക്കെ നിങ്ങൾ വളരെ വാചാലരായിരുന്നല്ലോ. ഇപ്പോഴും ലക്ഷ്മണ സർവീസിലുണ്ടെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് വളരെ വേഗത്തിൽ തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ലോക്നാഥ് ബെഹ്റ അവിടെ ആ വീട്ടിൽ പോയി നിന്നു എന്ന് മാത്രമല്ല, അത് ഉപയോഗിച്ചിട്ടാണ് മോൺസൺ വലിയ തട്ടിപ്പുകളെല്ലാം നടത്തിയിട്ടുള്ളത്. അത്തരം ഘട്ടത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഉന്നത ശ്രേണിയിലേക്ക് ഈ അന്വേഷണം പോകുന്നത് നിങ്ങളൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് കാതലായ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, DGP അനിൽകാന്തിനെ കാണാൻ മോൺസൺ മാവുങ്കൽ പോയി എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരത്തെ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും അദ്ദേഹം അവിടെ കയറിക്കൂടിയത് ലക്ഷ്മണൻ്റെ മുഴുവൻ സഹായം കിട്ടിയിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് തെളിയിക്കാൻ കഴിയുന്ന മുഴുവൻ തെളിവുകളും ഞങ്ങളെ കൈവശമുണ്ട്. ഇതുകൂടാതെ ഈ മറ്റേ പുരാവസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായിട്ട് ലക്ഷ്മണൻ ഇതിൽ പങ്കാളിയായി. ഇടനിലക്കാരനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കുക മറ്റൊരു ജോലിയിലും ഏർപ്പെടുത്തി, കേരള പോലീസിൻ്റെ ആക്ട് തന്നെ കൃത്യമായിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അതുകൂടാണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ അനിതാ പുല്ലയിൽ എന്ന് പറഞ്ഞ ഈ വിവാദ വ്യക്തിയുമായിട്ടുള്ള ചാറ്റ്, ആ അറസ്റ്റിൻ്റെ അന്ന് ഈ മോൺസനെ അറസ്റ്റ് ചെയ്ത വിവരം കൂടെ ഉണ്ടായിരുന്ന അനിതാ പുല്ലയിലും IG ലക്ഷ്മണനും തമ്മിൽ പരസ്പരം ചാറ്റ് ചെയ്യുന്ന ചാറ്റ് പുറത്തു വന്നു. ഇതെല്ലാം വന്നിട്ടും ഇദ്ദേഹത്തിനെതിരെ ഒരു FIR ഇട്ടുകൊണ്ട് ഈ കേസിലേക്ക് പ്രതി ചേർക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറായിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ കൃത്യമായിട്ട് പങ്കുള്ള ഒരാളാണ് DIG സുരേന്ദ്രൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിൽ തന്നെ പണം വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിട്ടും ഒരു വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുക എന്നല്ലാതെ ഇവരെല്ലാവരും സർവീസിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നടപടിക്രമങ്ങളിലേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും കാര്യവും കിട്ടിയെങ്കിൽ പോലും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേസ് മന്ദീപവിച്ചുകൊണ്ട് മറ്റൊരു ദിശയിൽ കൊണ്ടുപോയി ഇതെല്ലാം
മൂടി വെക്കാനും കേസ് ഒതുക്കി തീർക്കാനും ശ്രമിക്കുകയാണ്. ആ ശ്രമം ഞങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പ്രതികരിച്ചതുകൊണ്ട് ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സാധിക്കില്ല. ശരി, ഞാൻ അപ്പോൾ അതിനകത്തൊരു മാധ്യമ ശ്രദ്ധ വേണം, പ്രതിപക്ഷ ശ്രദ്ധ വേണം എന്നാണ് ഷമീർ ആവശ്യപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ശ്രദ്ധയില്ല ഞാൻ പറഞ്ഞ കാരണങ്ങളാൽ. മാധ്യമ ശ്രദ്ധയും കുറഞ്ഞു വരുന്നുണ്ട് എന്നും ഞാൻ സ്വയം വിമർശനപരമായി വിലയിരുത്തുന്നു.